ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കും. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹാലേലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ട് പോകരുത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:56. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഹാലേലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ജീവിക്കുന്ന, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഞാനും നിങ്ങളും അറിയണം. ഹാലേലുയ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ച് പെട്ടെന്ന് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് പ്രിൻസ്, ഭാര്യയുടെ പേര് ജോത്സന. ഞങ്ങൾ സെന്റ് ജോസഫ് ഫോറൈന ചർച്ച് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ചർച്ചിൽ നിന്നാണ് വരുന്നത്. കോതമംഗലം രൂപതയുടെ സെന്റ് ജോസഫ് ഫോറൈന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞതിന് 9 വർഷമായി. ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾക്കൊരു മോളുണ്ടായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു മരിച്ചുപോയി. 7-ാമത്തെ ദിവസമാണ് അവൾക്ക് വളരെ റെയറായിട്ടുള്ള ഒരു രോഗമുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം 2-ാമത് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, അവള് അബോർഷനായിപ്പോയി. 3-ാമത് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, അവള് 1 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇൻബോൺ ഇറർ ഓഫ് മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ജനറ്റിക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി മാച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 3-ാമത്തെ കുട്ടി മരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അച്ഛനെ പോയി കൊല്ലത്ത് പോയി കണ്ടിരുന്നു. അന്ന് അച്ഛൻ ചാവറയിലുള്ളൊരു ഇടവകയിൽ ധ്യാനത്തിലായിരുന്നു. ആ സമയത്ത് പോയി കണ്ടിരുന്നു. അഭിഷേകാഗ്നി ചാവറ അഭിഷേകം ഞാൻ ഓർക്കുന്നുണ്ട്. കൊല്ലത്തിനടുത്ത് ചാവറ എന്ന് പറഞ്ഞ സ്ഥലം, ചാവറ അവിടെ വലിയൊരു അഭിഷേകത്തിന് കൺവെൻഷൻ നടന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 2-3 വർഷം 4 വർഷം മുമ്പാണ്. അതെ, കുറച്ച് വർഷങ്ങൾ. അപ്പോൾ ആ കൺവെൻഷൻ സമയത്ത് ഇവര് കോതമംഗലത്തു നിന്ന് കൊല്ലത്ത് വന്ന് അവിടെ വച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കും. ഏതാണ്ട് സംഭവം. ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആരാധനാ മഠമുണ്ട്. ആരാധനാ മഠത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ, ജോസി സിസ്റ്റർ, ആ സിസ്റ്റർ ഞങ്ങൾക്കൊരു പുസ്തകം തന്നു. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ജെറമിയയുടെ പുസ്തകം 29:6 വചനത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ട് കുഞ്ഞു ലീഫ്ലെറ്റ്. ആ അതിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് എല്ലാ ദിവസവും പുസ്തകം കരുതിയിട്ടുണ്ട്. ഇതാണ്
ഇതാണ് ആ പുസ്തകം. ഇത് പണ്ടത്തെ നല്ലൊരു പുസ്തകമാണ്. ഈ പുസ്തകം അന്ന് അവിടുത്തെ ഒരു മഠത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ച് ഈ പുസ്തകം കൊടുത്തു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പുറക് സൈഡിലായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ഈ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥന. മെഡിക്കൽ സയൻസ് ഞങ്ങളോട് പറഞ്ഞത്, ഇനി ഒരിക്കലും നിങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കരുത്, കാരണം ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ഏത് തരത്തിലുള്ള രോഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമുണ്ടോ എന്ന് ഗർഭാവസ്ഥയിൽ നിർണ്ണയിക്കാൻ അവർക്ക് സാധിക്കില്ല. ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറുകൾക്ക് ശേഷമാണ് കഴിക്കുന്ന പാല് വിഷമായി മാറുന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുത്, ഒന്നുകിൽ IVF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ IVFന് ഞങ്ങൾ തീരുമാനിച്ചില്ല, കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന ദിവസം നിരന്തരമായി ഇവൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ധ്യാനത്തിന് വരികയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, 2 പ്രാവശ്യം സിസേറിയൻ ചെയ്തതല്ലേ, ഇനി ഒരു സിസേറിയനും കൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് വേറെ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ വലിയ വിദഗ്ധ സഹായമൊന്നും തേടേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ട്രീറ്റ്മെൻ്റ് എടുത്തു, ഇത് ദൈവം തരുന്നതാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മോനുണ്ടായി, മോൻ്റെ പേര് അവിഷായ് എന്നാണ്, അവിഷായ് ഹീബ്രു നെയിമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവന് 367 ദിവസം പ്രായമായി. ഇതാണ് ആള്. കുഴപ്പമില്ല, ഞങ്ങൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറുകൾക്ക് ശേഷം അവ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തികച്ചും പരിപൂർണമായ സ്വാഭാവികമായ സാധാരണ ഒരു ആൺകുട്ടി, ആരോഗ്യത്തോടുകൂടെ യാതൊരു തരത്തിലുള്ള ഡിസോർഡറും ഇല്ലാത്ത ഒരു നോർമൽ കുട്ടിയെ ഈശോ കൊടുത്ത്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ച്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനും അമ്മയും എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി മുടക്കാതെ കാണുമായിരുന്നു. ഒരു ഇതുപോലുള്ള അഭിഷേകാഗ്നി ധ്യാനത്തിൽ വന്ന് എനിക്കും ഇതുപോലൊരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് അഭിഷേകാഗ്നി. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്നത് നമ്മുടെ ജീവിത മനസ്സിൻ്റെ ഒക്കെ ശക്തി കുറയ്ക്കുന്നത് പോലെ അനുഭവം വരുമ്പോൾ ദൈവ വചനങ്ങൾ നിരന്തരം കേട്ട് ഈ കുടുംബം ഇത് മനസ്സിനെ ശക്തിപ്പെടുത്തി. ഹാലയിലൂയ. അതുകൊണ്ടാണ് കുടുംബത്തിന് പറയാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, മക്കൾ ഒരു കുഴപ്പം വരില്ല. അത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ മനസ്സിന് ബലം ദൈവ വചനങ്ങളാണ് പകർന്നു കൊടുത്തത്. കൈകൾ നന്നായിട്ട് ഉയർത്തി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തി നന്നായിട്ട് ശക്തിയോടെ കൈയടിച്ച് ആരാധിക്കണത്തി ഉയർത്താ ഞാൻ എന്ത് ശക്തനല്ലയോ, പൊട്ട കീണത്തി നിന്നും ഉയർത്താ ഞാൻ എന്ത് ശക്തനല്ലയോ. കൈകൾ ഉയർത്തി കൈയടിച്ച് കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നത് എന്തിനു നീ, കണ്ടു നീന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ടു നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചാടി എഴുന്നേറ്റ് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്കിപ്പോൾ നമ്മുടെ ഹൃദയം തുറക്കാം. രണ്ട് കരകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുട്ടികൾ മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കരങ്ങളടിച്ച് താഴ്വരയിൽ
വലിയ ഉണർവോടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാ ക്ഷീണങ്ങളും സമർപ്പിച്ച്, ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച്, വലിയ തരത്തിൽ അന്ധകാരപ്പീഠങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവമക്കളെ വലിയ സ്നേഹത്തോടെ ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കുന്നു. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈ തരിക നിന്നേ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈ തരിക നിന്നേ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്ന് നടത്തിയിടു കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്ന് നടത്തിയിടു കൃപയിൽ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നത് നിന്നു നീ. ജീസസ് ജീസസ്. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എന്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്ന് നടത്തിയിടുന്നരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓരോ കുടുംബങ്ങളെ ഉണർത്തണമേ കർത്താവേ. സകല കുടുംബങ്ങളുടെ മേലും, സകല ജനതകളുടെ മേലും, ഗോത്രങ്ങളുടെ മേലും, വംശങ്ങളുടെ മേലും, രാജ്യങ്ങളുടെ മേലും ഇപ്പോൾ സ്വർഗത്തിന്റെ അഭിഷേകം ശക്തമായി ആവർത്തിക്കട്ടെ. ശക്തമായി അഭിഷേകം മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അന്ധകാരങ്ങളുടെ ഉറ്റുപോകട്ടെ. മദ്യപാനത്തിന്റെ പുകവലിയുടെ മയക്കുമരുന്നിന്റെ ആധിപത്യം യേശുവിന്റെ നാമത്തിൽ ചിന്തവനമാട്ടെ. തന്റെ ഇഷ്ട നിർവഹണത്തിനു വേണ്ടി ബന്ധിച്ചിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ദയവേദിയിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:54 മുതലുള്ള ആ തിരുവചന ഭാഗങ്ങൾ, അതിൻ്റെ ഹെഡിങ് തന്നെ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുക. കർത്താവായ യേശു തൻ്റെ അരികിൽ വന്ന ദൈവമക്കളിൽ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? യേശു ആഗ്രഹിക്കുന്നൊരു കാര്യം, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നാം ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഹൃദയം വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ആത്മീയ കാര്യങ്ങൾ ഉറച്ചു നിൽക്കണം. സ്വർഗത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുസഭയിലും നമുക്ക് ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ പഴയ കാലഘട്ടത്തെ പോലെയല്ല, മുൻകാലങ്ങളിലെ പോലെയല്ല, മുൻപൊരിക്കലും സംഭവിക്കാത്ത വിധമുള്ള പല സംഭവങ്ങളും, പല പ്രതിഭാസങ്ങളും, പല രീതികളും കാണുകയാണ്, കേൾക്കുകയാണ്.
ഇത് കണ്ടും കേട്ടും പല ആളുകളുടെ ഹൃദയത്തിൽ ചാഞ്ചല്യം അനുഭവപ്പെടുകയാണ്. ഇതെന്ത്, ഇതെന്തുകൊണ്ട്, ഇത് എന്തു ചെയ്യും? ഇങ്ങനെ പല ഹൃദയങ്ങളെയും ഇപ്പോൾ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ, അസ്വാസ്ഥ്യങ്ങൾ, ദൗർബല്യങ്ങൾ പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏതാനും പരിശുദ്ധ വചനങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മുടെ ഈ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ഇത് ഒരു ആത്മീയ യാത്രയാണ്. ഇത് ദൈവവചനം ഇതിനെ പറയുന്നത് എങ്ങനെയാണ്? ഇത് ഒരു ഓട്ടമാണ്. കളത്തിൽ, മത്സരത്തിൽ ഓട്ടക്കാർ ഓടുന്നത് പോലെ, ഓട്ടപ്പന്തയത്തിൽ, സ്വർഗത്തിലേക്കുള്ള ഒരു ഓട്ടപ്പന്തയത്തിൽ നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കളം നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് എന്നോട് നിങ്ങളോട് പറയാനുള്ളത്, കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ടു പോകരുത്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ടു പോകരുത്. സഭാമാതാവ് അനേക കാലങ്ങളായി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ബോധ്യം, പല വൈദികരിലൂടെയും പല ആത്മീയ പണ്ഡിതന്മാരിലൂടെയും എനിക്ക് നൽകിയൊരു ബോധ്യം എങ്ങനെയാണ്, ഒരു ഞെരുക്കമോ ഒരു പ്രത്യേകത സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ നമുക്കൊട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണെങ്കിൽ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ച് നാം അതിനെ സമീപിക്കണം. ഒന്നാമത്, യേശു ക്രിസ്തു ഇങ്ങനത്തെ സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. രണ്ടാമത്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഇതുപോലെ സമാനമായ കാലഘട്ടങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. മൂന്നാമത്, ആദിമ സഭ ഇങ്ങനെയുള്ള സമാന സംഭവങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. ഒന്ന്, യേശു എങ്ങനെ അഭിമുഖീകരിച്ചു. രണ്ട്, സ്ത്രീഹന്മാർ എങ്ങനെ അഭിമുഖീകരിച്ചു. മൂന്ന്, ആദിമ സഭ എങ്ങനെ അഭിമുഖീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഞാനും നിങ്ങളും ഒരു നിലപാട് എടുക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നുകം പൊക്കാത്ത കുളംകുട്ടികളെ പോലെ ഞാനും നിങ്ങളും ഇടംപലം തിരിച്ചറിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓടരുത്. വകതിരവോടെ ചിന്തിക്കണം. മേലും കീഴും നമ്മൾ ആലോചിക്കണം. നമ്മുടെ വിശ്വാസത്തിന് അതിനാഥനും അതിനെ പൂർണ്ണത എത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങളെ ആദ്യമായി വിവേചിക്കേണ്ടത്. ഉച്ചത്തിൽ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ചുറ്റും പല കലക്കങ്ങളുണ്ട്, പല ഉപദ്രവങ്ങളുണ്ട്, പല കൺഫ്യൂഷൻ ഉണ്ട്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കം തിരുസഭ അടുപ്പിക്കുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ വിശ്വാസം കടന്നു പോകേണ്ടി വരും. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം കടന്നു പോകേണ്ടി വരും. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ ശുശ്രൂഷ ജീവിതം കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിലും വിശുദ്ധലിഖിതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും സഭാമാതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, ഇതുപോലെ തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും ഒരു അരാജകത്വവും തമ്മിൽ തല്ലും വഴക്കും കേസും പരസ്പര അവിശ്വാസങ്ങളും പലതരത്തിലുള്ള അരാജകത്വത്തിൻ്റെ അരൂപി കടന്ന് അഴിഞ്ഞാടുമ്പോൾ ഞാനും നിങ്ങൾ എന്തു ചെയ്യണം? ഈശോയുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. യേശു ക്രിസ്തുവിനെ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പടയാളികൾ പിടികൂടി. അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. യേശു ക്രിസ്തുവിനെ കിരാതമായി മർദ്ദിച്ചു, ചാട്ടയടിച്ചു, ഒരുപാട് അപമാനിച്ചു, നിന്ദിച്ചു, തെരുവിലൂടെ വലിച്ചഴച്ചു, കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അവൻ തിരസ്കരിക്കപ്പെട്ടവന് നിന്ദിതനുമായി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അങ്ങനെ കുരിശിൽ തറച്ച് യേശു ക്രിസ്തു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുറ്റവാളിയെപ്പോലെ, വലിയ ഒരു ദ്രോഹിയെപ്പോലെ, ഒരു നാടിന് വേണ്ടാത്തൊരു വിപ്ലവകാരിയെപ്പോലെ യേശുവിനെ അവർ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ വലിയൊരു നുണ, വലിയൊരു നുണ, വലിയൊരു തരത്തിലുള്ളൊരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു വികാരം ജനത്തിൻ്റെ മേലെ അങ്ങോട്ട് ഭരിച്ചു. അങ്ങനെ അവിടെ കൂടിയിരുന്ന യഹൂദ പ്രമാണികളും അവിടെ കൂടിയിരുന്ന ഭരണാധികാരികളും രാജാക്കന്മാരും ജനങ്ങളും ഒന്നു ചേർന്ന് അവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിന് ശേഷം ശിഷ്യന്മാരുടെ മനസ്സെല്ലാം തളർന്നു. യേശുവിനെ സ്നേഹിച്ചിരുന്നവരുടെ മനസ്സ് തളർന്നു. അവർ മ്ലാനവദനരായി, പലരും മ്ലാനവദനരായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ മ്ലാനവദനരായിരുന്നു. ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചും പറഞ്ഞും വിചാരിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മ്ലാനവദനരായിരുന്നു.
ആ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല. വഴിമധ്യ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു അവരുടെ കൂടെ സഹയാത്രികനായി. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മ്ലാനവദനരായി യേശു ക്രിസ്തുവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കേട്ടും വിഷമിച്ചും ചിന്തിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനായി യേശു അവരുടെ കൂടെ സഹയാത്രികനായി നടന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ എന്തിന് തളരുന്നു? നിങ്ങൾ എന്തിന് ദുർബലപ്പെടുന്നു? നിങ്ങൾ എന്തിന് വിഷാദിക്കുന്നു? നിങ്ങൾ എന്തിന് സങ്കടപ്പെടുന്നു? ഗോ എഹെഡ്, നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇതല്ലേ യേശു അവരോട് പറഞ്ഞത്? യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായി? അവരുടെ മ്ലാനത മാറി, അവർക്ക് കാഴ്ചപ്പാട് കിട്ടി, അവർക്ക് ദർശനം കിട്ടി, അവർ ശക്തി പ്രാപിച്ചു, അവർ അതിവേഗത്തിൽ ഓടി, തളരാതെ ഓടുന്നവരായി, സുവിശേഷ വേലക്കാരായി അവരുടെ ജീവിതം അവർ കർത്താവിന് വേണ്ടി അർപ്പിച്ചു. അനേകരെ അവർ ഉണർത്തി. ആദിമസഭയിൽ വലിയ തീ പടരുന്ന അനുഭവം പിന്നീട് അങ്ങനെ ഉണ്ടാവുകയാണ്. ഉച്ചത്തിൽ പറയാ ഹാലേലൂയ. യേശു ക്രിസ്തു ഇതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഗോ എഹെഡ്, നിങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കേണ്ടവരല്ല, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അനാദി മുതലേ അവിടുത്തെ പദ്ധതി അനുസരിച്ച് കലക്കങ്ങളും തകർച്ചകളും കൺഫ്യൂഷൻസും അന്ധകാരപീഠകളും സമയത്തിനും ഞെരുക്കങ്ങളും അവിടുന്ന് കരുതിയിട്ടുണ്ട്. അവിടുന്ന് നല്ല കൃഷിക്കാരനാണെന്ന്. ഹി ഈസ് എ മാസ്റ്റർ ബിൽഡർ. ഉച്ചത്തിൽ പറയാ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമതായി അപ്പോസ്തലന്മാർ ഇങ്ങനെയുള്ള ഞെരുക്കത്തിൽ എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. 12 സ്ലീഹന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞാൽ ബിഷപ്പുമാരുടെ സ്ഥാനത്തുള്ളവരാണ്. യേശു നേരിട്ട് തിരഞ്ഞെടുത്ത 12 ബിഷപ്പുമാർ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർ, അവർ ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് ചിന്തിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. യേശുവിൻ്റെ കൂട്ടായ്മയിൽ അവർ 3 വർഷക്കാലം ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്തിന് ഞെരുക്കം വന്നു, കാലഘട്ടത്തിന് വ്യത്യാസങ്ങൾ വന്നു, അത് അവരുടെ മേൽ പിടികൂടി. അതിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസ് പോയി ആത്മഹത്യ ചെയ്തു. ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഭയങ്കരമായ കലക്കം, ഭയങ്കരമായ ഞെരുക്കം, ഭയങ്കരമായ ബുദ്ധിമുട്ട്. അപ്പോസ്തലന്മാരെന്താ ചെയ്തത്? ആ തൂങ്ങി മരിച്ചു പോയ യൂദാസിനെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തത്. ആ യൂദാസിൻ്റെ മെൻറ്റാലിറ്റിനെ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അതിനെ ആലോചിച്ച് അവൻ്റെ അവിശ്വാസതേന് അവൻ ചെയ്ത വിശ്വാസരാഹിത്യയോ ഹൃദയകാഠിന്യത്തെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോസ്തലന്മാർ ഒരു അധികം സമയം അതിനുവേണ്ടി ഒന്നും അവർ വേഗം ചെയ്തില്ല. അവരെന്ത് ചെയ്തു? അവർ മുന്നോട്ട് നോക്കി. അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. അവർ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചു. അവർ എല്ലാ രാജ്യങ്ങളിലേക്ക് പോയി. അവർ കർത്താവിനെ പ്രഘോഷിച്ചു. അവരുടെ മിഷൻ അവരെ പൂർത്തിയാക്കി. അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കി. എന്താണ് അപ്പോസ്തലന്മാർ നമ്മളോട് സംസാരിക്കുന്നത്? കാലഘട്ടത്തിന് ഞെരുക്കത്തെ നോക്കി നിങ്ങൾ ഇരിക്കരുത്. കാലഘട്ടത്തിന് കലക്കത്തിൽ കളമ്പിട്ട് പോകരുത്. കാലഘട്ടത്തിന് ഞെരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കൃപ നശിപ്പിക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൗത്യത്തിൽ നാം മുന്നോട്ട് പോകണം. ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ഓടണം. ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ഓടണം. അതാണ് ഹെബ്രായ ലേഖനം 12:1 അവസാന ഭാഗം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി 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 നമുക്ക് പൂർത്തിയാക്കാം. ഹാലേലൂയ. ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി നമുക്ക് പൂർത്തിയാക്കാം. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആദിമസഭ എങ്ങനെയാണ് പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചത്? എങ്ങനെയാണ് ഞെരുക്കത്തിലൂടെ കടന്നു പോയത്? ഈ കാലഘട്ടത്തിൽ സ്ലീഹന്മാർ സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് പേര് ഈ സ്ലീഹന്മാരെ ശത്രുക്കളെ കണക്കാക്കി. ഈ സ്ലീഹന്മാരെ അവർ പിടിച്ച് ജയിലിലടച്ചു. അവർ കിരാതമായി മർദ്ദിച്ചു. എല്ലാവിധ തിന്മകളും അവർക്ക് നേരെ ആരോപിച്ചു. അവരോട് താക്കീത് ചെയ്തു. അവരെ ഭീഷണി മുഴക്കി. അവരെ ഒരുപാട് പേരെ ബസജി എസ്തപോനസിനെയൊക്കെ കല്ലെറിഞ്ഞു കൊന്നു. ഒരുപാട് പേർക്ക് ജീവഭയം ഉണ്ടായി. അതുപോലെ അതി കഠിനമായ പീഡനം ശിഷ്യന്മാരുടെ മേലും ആദിമ സമൂഹത്തിൻ്റെ മേലും ആ ദേശത്തുള്ളവർ അഴിച്ചുവിട്ടു. അതിൽ ആരൊക്കെയാണെന്ന് അവർക്ക് തിരിച്ചു വ്യത്യാസമില്ല. ഭരണാധികാരികളും പട്ടാളക്കാരും പോലീസും ജനങ്ങളും സകലരും ഒന്നു ചേർന്ന് ആദിമസഭയെ ഞെരുക്കാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി. ചിന്ന ഭിന്നമാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ആദിമസഭ എന്താണ് ചെയ്തത്? ആദിമസഭ ആ
കാലഘട്ടത്തിന്റെ ഞെരുക്കത്തിൽ ചെയ്തതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 4:23 മുതൽ 31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു, അവർ ഒരുമിച്ചുകൂടി അവർ കാര്യങ്ങൾ പങ്കുവച്ചു. അവർ സർവശക്തനായ ദൈവത്തെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തെ അവർ വിളിച്ചപേക്ഷിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ആത്മാവിനെ അയക്കുക, അങ്ങയുടെ ശക്തി അയക്കുക, അങ്ങയുടെ മഹത്വം തേജസ് ഇറങ്ങി വരട്ടെ. അവർ ശക്തിയോടെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ശക്തിയോടെ നിലവിളിച്ചു. അവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവർ സമ്മേളിച്ചിരുന്ന ആ മുറി മുഴുവൻ കുലുങ്ങുമാറ് പ്രകടമായ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ആഗതനായി, പരിശുദ്ധാത്മാവ് സമൂഹത്തിന് മേൽ നിറഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അവർ ധൈര്യപൂർവം മുന്നോട്ട് പോയി പ്രസംഗിച്ചു. ഹല്ലേലൂയ്യ. അപ്പോസ്തല പ്രവർത്തനം 4:31 തിരുലിഖിതം ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവരെല്ലാ ഭാഗത്തേക്കും പോയി അവരെ ആത്മാവ് നയിച്ചതനുസരിച്ച് അവർ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചു. അവർ മറ്റുള്ളവർ എന്താ ചെയ്തത്, അവരങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, അയ്യോ അതെന്താ അവിടെ അങ്ങനെ, എന്താ ഇവിടെ ഇങ്ങനെ, ഇതൊന്ന് നോക്കി അങ്ങനെ ചൊറികുത്തിയിരിക്കുന്ന ഒരു രീതിക്ക് അവർക്ക് നേരമില്ലായിരുന്നു, അവർക്ക് സമയമില്ലായിരുന്നു. അവരെന്ത് ചെയ്തു, അവർ അവരുടെ മിഷന് വേണ്ടി, അവരുടെ ദൗത്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോയി. എബ്രായ ലേഖനം 12:1 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി പൂർത്തിയാക്കാൻ വേണ്ടി അവരുടെ കണ്ണുകൾ അവരുടെ വിശ്വാസത്തിന് അതിനാഥനായ യേശുവിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടത്തിന് ഞെരുക്കത്തിൽ തളർന്ന് കളം വിട്ട് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ സമയം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി യേശുവേ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ജ്വലിപ്പിക്കണമേ, ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി ദിവികാരണി ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് നമ്മളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പൈശാചിക പീഡകൾ അന്ധകാര ശക്തികൾ വിട്ടുപോകണം. അതിനുവേണ്ടി എളിമയോടെ നമുക്ക് ആഗ്രഹിക്കാം. യാക്കോബ് സ്ലിഹയുടെ ലേഖനം 4:7 വാക്യങ്ങൾ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. അന്ധകാരശക്തിയുടെ ശല്യങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് തകരട്ടെ, ദൈവത്തിൻ്റെ ജയക്കൊടി ഉയരട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. കോട്ടകൾ ഉയരട്ടെ യേശു വിജയ കൊടി, തകരട്ടെ ശത്രുവി കോട്ടകൾ ഉയരട്ടെ യേശു വിജയ കൊടി, മധുരമവാടെടുത്തെതിർക്കു യേശുവി നാമത്തിന. അഭിഷേക ശക്തിയായി ക്രൂഹായേ വേഗം ആഗതനാകണം.